Welcome to Woodlook CNC. Please subscribe our YouTube channel and also press the bell icon. ആ ബെഡിന്റെ അത് നമ്മുടെ സിസ്റ്റം മൂവ് ചെയ്യുന്നു, എന്ത് വർക്ക് ഉണ്ടെങ്കിലും അത് ചെയ്യുന്നത് ഈ ഒറ്റ മോട്ടറാണ്, നമ്മുടെ സ്പിൻഡിൽ മോട്ടർ. അപ്പൊ ഈ സ്പിൻഡിൽ മോട്ടറിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ബിറ്റ് എന്താണ്, ആ ബിറ്റാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ആ ബിറ്റ് ഈ ബോർഡിൽ എവിടെ എന്ത് പണി എടുക്കണം എന്ന് കൺട്രോൾ ചെയ്യുന്നത് ഇതിന്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എവിടെയാണ് ഇതുള്ളത്, അപ്പൊ അവിടെയാണ് അത് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ബെഡ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സി എൻ സി മെഷീൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ അളവിൽ കൃത്യമായ സ്ഥലങ്ങളിൽ ഈ പറയുന്ന സ്പിൻഡിൽ മോട്ടറിനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്പിൻഡിൽ മോട്ടറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഒരു ബെഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗ്രാഫ് പോലെ കാണാം. ഇതൊരു ഗ്രാഫാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ ഡയമെൻഷണൽ ഗ്രാഫാണ് ഈ ബെഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇത് എക്സ് ആക്സിസ് ആണ്. നമ്മൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ആക്സിസ് ഉണ്ട്, എക്സും ഉണ്ടാവും വൈ ഉണ്ടാവും. അപ്പൊ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, പിന്നെ ഒരു ആക്സിസ് ഉണ്ട് മൂന്നാമത്തെ ആക്സിസ്, അത് മിസ്സറ. അങ്ങനെ മൂന്ന് ആക്സിസുകളായിരിക്കും ഒരു ബെഡിലുണ്ടാവും, മനസ്സിലായി? അപ്പൊ നോക്കാം, നമുക്ക് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യണം, അതായത് ഈ പറയുന്ന സ്പിൻഡിൽ മോട്ടർ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യണം, അതേപോലെ തന്നെ വൈ ആക്സിസിൽ മൂവ് ചെയ്യണം. അപ്പൊ നോക്കാം, എനിക്കൊരു ലൈൻ വരയ്ക്കണം. അപ്പൊ എനിക്ക് ഒന്നിട്ട് എക്സ് ആക്സിസിൽ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, അതല്ലെങ്കിൽ വൈ ആക്സിസിലാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ. ഞാൻ എക്സും വൈയും ഒരുമിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെ ഒരു ഡയഗണൽ ആയിരുന്നു, ഒരു വരയ്ക്കും. ഇനി ഞാൻ എത്രത്തോളം എക്സ് ആക്സിസ് ഇറക്കുന്നു അത്രത്തോളം നീങ്ങും നമ്മുടെ കോളിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും, അതായത് ഡെപ്ത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സ്പിൻഡലിന് എക്സോ വൈയോ അല്ലെങ്കിൽ ഇസഡോ ഇതിനെ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ അളവുകളിൽ കൂടെ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു സി എൻ സി മെഷീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ കൃത്യമായ കണക്കുണ്ടാവണം, അതായത് മൂവ് ചെയ്യുന്നത് കൃത്യമായ സ്പീഡ് കൃത്യമായ അളവുകൾ കൃത്യമായി. അപ്പൊ സാധാരണ മോട്ടറുകൾക്കും അത് പറ്റുന്നു. അപ്പൊ ഇത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പർ മോട്ടറുകൾ എന്ന് പറയും. സ്റ്റെപ്പർ മോട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ കൺട്രോൾ ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓരോ മൂവ്മെന്റ് കൃത്യമായ അളവുകളായിരിക്കും, ഒരു സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയും. അപ്പൊ ഓരോ ഡിഗ്രി കൃത്യമായ അളവിലായിരിക്കും അത് മൂവ് ചെയ്യും. അപ്പൊ ആ മൂവ്മെന്റിന് വേണ്ടി ഒരു സി എൻ സി മെഷീൻ ബെഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് മൂന്ന് സ്റ്റെപ്പർ മോട്ടർ ഉണ്ടാവും, അതായത് ഇസഡ് ആക്സിസിനും ഉണ്ടാവും, എക്സ് ആക്സിസിനും ഉണ്ടാവും, വൈ ആക്സിസിനും ഉണ്ടാവും, അതേപോലെ തന്നെ ഇസഡ് ആക്സിസിനും ഉണ്ടാവും. നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളൊരു മോട്ടർ ഉണ്ടാവും. അപ്പൊ ഈ ഒരു മോട്ടർ നോക്കാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ഈ മോട്ടറും അതേപോലെ തന്നെ അപ്പുറത്തൊരു മോട്ടർ ഉണ്ടാവും, ഇത് രണ്ടിനും ഒരുമിച്ച് കറങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന വൈ ആക്സിസിൽ ഇത് മൂവ് ചെയ്യും. അതൊന്നെങ്കിൽ മുന്നോട്ട് പോവാം, അതല്ലെങ്കിൽ പുറകോട്ട് വരാം. ഇനി ഇതിനെ നമുക്ക് ഇസഡ് ആക്സിസ്, സോറി, എക്സ് ആക്സിസിൽ മൂവ് ചെയ്യണം, അതായത് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പൊ അത് മൂവ് ചെയ്യിക്കാൻ നോക്കാം, ഇവിടെ ഒരു പോണം, സ്റ്റെപ്പ് ആണ്. അപ്പൊ ഇത് കറങ്ങുമ്പോൾ ഫോർവേഡും ബാക്ക്വേഡും കറങ്ങുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഈ സ്പിൻഡിലടങ്ങിയ ഈ ഒരു യൂണിറ്റ് ആ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക്, അതായത് എക്സ് ആക്സിസിലേക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന രീതിയിൽ മൂവ് ചെയ്യിക്കാണ്. അപ്പൊ ഇതാണ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. ബാക്കി ഇതിന്റെ തന്നെ ഇതിന് ഉള്ളിലാണ് ഇതേപോലെ തന്നെ ഒരു മോട്ടർ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി നമ്മുടെ സ്പിൻഡിൽ അപ്പ് ഓർ ഡൗൺ ചെയ്യാം, അതായത് ഇസഡ് ആക്സിസിന്റെ മൂവ്മെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ സ്റ്റെപ്പർ മോട്ടർ. അപ്പൊ ഈ മോട്ടർ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് സ്പിൻഡിൽ അടങ്ങിയ യൂണിറ്റ് ഇസഡ് ആക്സിസിൽ അപ്പ് ഓർ ഡൗൺ മൂവ് ചെയ്യുന്നു. ഈ മൂന്ന് സ്റ്റെപ്പർ മോട്ടറുകളെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതനുസരിച്ച്, അതായത് എക്സ് വൈ ഇസഡ് ഈ ആക്സിസിൽ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ സ്പിൻഡലിനെ ഈ പറയുന്ന ബോർഡിൽ എവിടെ വേണേലും, ഈ ബെഡിന്റെ സൈസിൽ എവിടെ വേണേലും നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിപ്പോ ഒരു 8x4 ബെഡാണ്. അപ്പൊ 8x4 ബെഡിൽ അതനുസരിച്ചിട്ട് അളവുകൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവിടെ ഏത് പൊസിഷൻ, എക്സ് ആക്സിസ് ഇത്ര, വൈ ആക്സിസ് ഇത്ര, ഇസഡ് ആക്സിസ് ഇത്ര, ആ കണക്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ സ്പിൻഡിനെ കൃത്യമായിട്ട് എത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രില്ലിംഗ് സ്പിൻഡിൽ മോട്ടറാണ്, ഒരു ഹൈ ആർ പി എമ്മിലുള്ള സ്പിൻഡിൽ മോട്ടറാണ്. അപ്പൊ ഇതിപ്പോ 20,000 RPM ആണ് ഇതിന്റെ മാക്സിമം. 20,000 RPM എന്ന് പറയുമ്പോൾ കൃത്യമായി എപ്പോഴും അത് വേണമെന്നില്ല, ചില വർക്കിന് അത്ര സ്പീഡ് വേണ്ടി വരില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പീഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ പറയുന്ന മോട്ടറിന്റെ സ്പീഡ്, ഇതിന്റെ പൊസിഷൻ, അതായത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ പറയുന്ന എക്സ് വൈ ഇസഡ് ആക്സിസിലുള്ള സ്റ്റെപ്പർ മോട്ടറിന്റെ കൺട്രോളിങ്,
ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നത് നമ്മുടെ മെഷീൻ ഇതിന്റെ കൺട്രോളിംഗ് യൂണിറ്റിൽ നിന്നാണ്. അവിടെ നിന്ന് വരുന്ന പാർട്സുകളെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് പോകും. അപ്പൊ കൺട്രോൾ യൂണിറ്റിലാണ് ഈ പറയുന്ന ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ പാർട്സുകളും വരുന്നത്. ആ പാർട്സ് കൃത്യമായി ഇവിടെ വരുന്നു. അതനുസരിച്ചിട്ടുള്ള രീതിയിൽ മോട്ടറുകൾ കറങ്ങുന്നു. അതിന്റെ ഫലമാണ് നമ്മൾ കാണുന്ന ഫൈനൽ വർക്കുകൾ പറയുന്നത്. അപ്പൊ നമുക്കിനി എന്താണ് കൺട്രോൾ യൂണിറ്റ്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നമുക്ക് നോക്കാം.